ഞാൻ ഈ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഫാമിലി പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ മൊത്തം നോക്കിക്കാണുമ്പോൾ ഐ ആം ദ ലക്കിസ്റ്റ് എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രേട്ടൻ പറഞ്ഞു നോക്കുമ്പം ഇന്ദ്രേട്ടൻ 21 ഇയേഴ്സ് എടുത്തു ഒന്ന് പാടി അഭിനയിക്കാനായിട്ട്. എനിക്കത് കുറച്ചു മുന്നേ കിട്ടി സോളോ എന്ന് വെച്ചാൽ ഞാന് സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളൂ, അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി. സോളമന്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞ മൂവിയിൽ ലാൽജു സാർ ഡയറക്ട് ചെയ്ത മൂവിയിൽ പഞ്ചാലക്കോ പാൽക്കുടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്, അത് കഴിഞ്ഞ ഉടനെ തന്നെ മാരുവിലും ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഞാൻ ഭയങ്കര ലക്കി ആയിട്ടൊന്നും. സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേ എന്ന് ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ എനിക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം ഒരു ഡിഫറെന്റ് ലുക്കാണ്, ഒരു ഡിഫറെന്റ് പിന്നെ നായകനായകനിൽ ഹ്യൂമർ വേഷം ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. അപ്പോ അതിന്ന് പിന്നെ സിനിമയിലോട്ട് കയറിയപ്പം ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത്. അതിൽ നിന്നൊരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് മാരുവിലും ഗോപുരങ്ങൾ ഒരു ഹ്യൂമർ വേഷമാണ് കിട്ടുന്നത്. സോ ഐ ഫീൽ ഐ ആം ദി ലക്കിസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ കോ ആക്ടേഴ്സ് ഉണ്ട്, ഇന്ദ്രേട്ടൻ ശ്രുചിജി അല്ലാതെ വേറെ കോ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വലുതായിരുന്നു. താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി സിനിമ ഞങ്ങൾക്ക് തരുന്നത്. സോറി, ഞാൻ എല്ലാവരുടെ മുമ്പിലൊന്നും നിൽക്കുമ്പോൾ ഒരു ടെൻഷനിൽ വിദ്യാസാഗറിന്റെ അടുത്ത് പറയാൻ വിട്ടുപോയി. സാർ, ഐ കൺസിഡർ മൈസെൽഫ് വെരി ലക്കി സാർ കമ്പാസിൻ്റെ ഒരു പാട്ടിൽ ഭാഗമാകാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന് സാറിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയതിൽ തന്നെ കണ്ണിറങ്ങി സാർ ഇവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്നതിലും താങ്ക് യു സോ മച്ച്.